ഗൈസ് ബച്ചൻ ബച്ചക്കാരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ മെൽ നോയ്സിനെ പറ്റിയാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ല, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. നമ്മൾ ബെൽജിയം മാലിനോയ്സ് എന്ന് വിളിക്കുന്ന ഡോഗ് യൂറോപ്യൻ കൺട്രീസിൽ, അതായത് യൂറോപ്യൻ ആക്സെൻറ്റിൽ ബെൽജിയം മാലിനോവ എന്നാണ് പ്രണൗൺസ് ചെയ്യുന്നത്. ഇതിനെ ബ്രീഡ് ചെയ്തിരിക്കുന്നത് ബെൽജിയത്തിലാണ്. 1800 അവസാനത്തിലാണ് ഇതിനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഹേഡിങ്ങിനാണ്. അതായത് നമ്മുടെ ഈ കന്നുകാലികളും ആട് ഇതിനെയൊക്കെ മേച്ച് നടക്കാൻ വേണ്ടിയാണ് ബെൽജിയം മാലിനോയ്സിനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. AKC, അതായത് അമേരിക്കൻ കെന്നൽ ക്ലബ്ബ്, ഇതിനെ ഹേർഡിംഗ് ഡോഗ് ഗ്രൂപ്പിൻ്റെ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1959 ഇതിന് ഒഫീഷ്യലി ഒരു ബ്രീഡായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ബെൽജിയം മാലിനോയ്സ് ബെൽജിയം ഷെപ്പേർഡിൻ്റെ 4 വെറൈറ്റികളിൽ ഒന്നാണ് നമ്മുടെ ബെൽജിയം മാലിനോയ്സ്. ഭയങ്കര ബുദ്ധിശക്തിയും അത്ലീറ്റും ആയിട്ടുള്ള ഡോഗാണ് ബെൽജിയം ഷെപ്പേർഡ്. നമുക്ക് എന്ത് പർപ്പസിന് വേണ്ടിയെങ്കിലും ഇതിനെ ട്രെയിൻ ചെയ്ത് എടുക്കാൻ പറ്റും. അതായത് ഹേർഡിങ്ങിന്, ട്രാക്കിങ്ങിന്, ബോംബ് ഡിറ്റക്ഷൻ ചെയ്യാൻ, റെസ്ക്യൂ മിഷൻ, പോലീസ് വർക്ക്, ഗൈഡ് ഡോഗ്, അങ്ങനെ എന്ന് വേണ്ട എന്തിനു വേണമെങ്കിലും നമുക്കിവനെ ട്രെയിൻ ചെയ്ത് എടുക്കാൻ പറ്റും. ബെൽജിയം മാലിനോയ്സിന് ഒരു ഫാമിലി ഡോഗായിട്ട് വരെ നിൽക്കാൻ പറ്റും. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ടൈം ഡോഗ് ഓണേഴ്സിന് ഇതിനെ എന്താ പറയുക, കൺട്രോൾ ചെയ്യാനോ ഇതിനെ മര്യാദയ്ക്ക് അടിപൊളിയാക്കി എടുക്കാനോ പറ്റില്ല എന്നാണ് പറയുന്നത്. അതിനർത്ഥം നിങ്ങൾക്ക് ഫസ്റ്റ് ഡോഗിനെ വളർത്തുന്നവർ ബെൽജിയം മാലിനോയ്സിനെ വാങ്ങി വളർത്തണ്ടെന്നല്ല. വാങ്ങി വളർത്തുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതിനെ വളർത്താം. ട്രെയിനിങ് കൊടുത്ത് വളർത്തിയ അടിപൊളി, എന്താ പറയുക, നിങ്ങളുടെ കണ്ണ് വരെ അന്തം വിട്ട് നിന്നു പോകുന്ന പ്രകടനം ഇവൻ കാഴ്ചവെക്കും. പക്ഷേ ട്രെയിനിങ് കൊടുത്തിട്ടില്ലെങ്കിൽ വളരെ വൃത്തികെട്ട ഡോഗായി മാറാനും ഇവന് സാധിക്കും. ഫസ്റ്റ് ടൈം ഡോഗ് ഓണറിന് ഇന്ന് പറ്റൂല എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇതിനെ വളർത്തുമ്പം എക്സ്പീരിയൻസും പിന്നെ കോൺഫിഡൻറ്റും വേണം എന്നാണ് പറയുന്നത്. ഇതിനെ കൂടുതലായും യൂസ് ചെയ്യുന്നത് ആർമിയാണ്. കാരണം എന്താ വെച്ചാൽ, ഇതിൻ്റെ ബുദ്ധിശക്തിയും എനർജറ്റിക്കും ആയതുകൊണ്ടാണ് ഇതിനെ കൂടുതലും ആർമി യൂസ് ചെയ്യുന്നത്. ഇന്ത്യൻ ആർമിയുടെ കയ്യിലും മാലിനോയ്സിലൊരു വൻ ശേഖരം തന്നെയുണ്ട്. ഈ അടുത്ത് നമ്മുടെ കേരള പോലീസിൽ വരെ നമ്മുടെ മാലിനോയ്സ് ഇടം പിടിച്ചിട്ടുണ്ട്. ലോകത്തിലുള്ള പോലീസും ആർമീസും കൂടുതലായും ഇവനെ യൂസ് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ, സീക്രട്ട് മിഷൻസ്, റെസ്ക്യൂ പേർപ്പസിനാണ് അവർ കൂടുതലായും ഇവനെ ഉപയോഗപ്പെടുത്തുന്നത്. ഇവനെ വളർത്തുമ്പം അറ്റ്ലീസ്റ്റ് 8 തൊട്ട് 6 വരെയെങ്കിലും ട്രെയിനിങ് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റായ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് സോഷ്യലൈസേഷനാണ്. വീട്ടുകാരായിട്ടും വീട്ടിലെ മൃഗങ്ങളൊക്കെ ആയിട്ട് സോഷ്യലൈസ് ചെയ്ത് വളർത്തുക. രണ്ടാമത്തെ കാര്യം എക്സർസൈസാണ്. എക്സർസൈസ് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന ഡോഗ്സിൽ ഒന്നാണ് മാലിനോയ്സ്. നിങ്ങൾക്ക് വീട്ടിൻ്റെ ഭയങ്കര വലിയ ബൗണ്ടറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവനെ ഫ്രീ ആയിട്ട് ഇളക്കി വിടാം. ഇല്ല, ചെറിയ വീടും പരിസരവും ആണെങ്കിൽ ഇവനെ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഡെയിലി എക്സസൈസ് ഇവനെ കിട്ടിയിരിക്കണം. അപ്പോൾ ചെറിയ ബൗണ്ടറീസൊക്കെ ഉള്ളവർക്ക് ചിലപ്പം പറ്റിയില്ല എന്ന് വരും. ഓക്കെ, ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരനായ ബിൻ ലാദനെ വരെ പിടിക്കാൻ ഹെൽപ്പ് ചെയ്ത ഡോഗാണ് നമ്മുടെ ബെൽജിയം മാലിനോയ്സ്. ഇന്ത്യയിൽ ശ്രദ്ധ നേടുന്നത് ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായിരുന്ന സമയത്ത് സ്വന്തം ബോഡി മുഴുവൻ കത്തിക്കരിഞ്ഞിട്ടും അത് അതിൻ്റെ വർക്ക് ചെയ്തതോടെയാണ് ഇന്ത്യയിൽ ഇവൻ അടിപൊളിയായിട്ട് എല്ലാ ആർമീസിലും എല്ലാ ന്യൂസിലൊക്കെ ഫേമസ് ആയത്. അതിനുശേഷമാണ് ഇന്ത്യയിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും
ബെൽജിയം മാൽനോയിസിനെ പറ്റി ഒരു ധാരണ ലഭിച്ചത്. ഇപ്പൊ കേരളത്തിലെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത് മധുരരാജ എന്ന് പറയുന്ന സിനിമയിലൂടെ ആവണം, അല്ലെങ്കിൽ ആയിരിക്കും എന്നാണ് എനിക്ക് ഉള്ള തോന്നൽ. അപ്പോൾ അത് നിങ്ങൾക്കെങ്ങനെയാണ് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണ് നിങ്ങൾ എപ്പോഴാണ് ഇതിനെപ്പറ്റി കേട്ടത് എന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക. ഓക്കെ, മലിനോവയുടെ ഹൈറ്റ് മെയില് 24 to 26 inches, ഫീമെയില് 22 to 24 inches. ഇതിൻ്റെ ലൈഫ് സ്പാൻ 12 to 14 കൊല്ലമാണ്. ഇത് കൂടാം കുറയാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 50 above ആണ്. 50 above കൊടുത്താൽ നിങ്ങൾക്ക് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഡോഗ്സിനെ കിട്ടും. വീട്ടിലെ സെക്യൂരിറ്റി അതിനൊക്കെയാണ് നിങ്ങളൊരു ഡോഗിനെ നോക്കുന്നതെങ്കിൽ ഇവൻ ഒരു പെർഫെക്റ്റ് ചോയ്സാണെന്ന് ഞാൻ പറയും. പൈസ അത്യാവശ്യം ഒന്ന് ഇറക്കിയാൽ നിങ്ങൾക്ക് നല്ലൊരു ഡോഗിനെ നിങ്ങൾക്ക് കിട്ടും. ഈസി ട്രെയിനബിളാണ്, വലിയ പാടോ വലിയ കഷ്ടപ്പാടൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണം കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പുതിയ പുതിയ പെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ഡോഗുമായിട്ട് അടുത്ത വീഡിയോ കാണാം. സോ